Hallelujah.
രാജ്യങ്ങളുടെ ദിശ സൃഷ്ടിയിൽ പങ്കെടുത്തുകൊണ്ട് prayingkerala.com, prayingindia.com, YouTube/itsourtimeTV എന്നീ വിലാസങ്ങളിൽ ഈശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. We really appreciate everyone joining us from all over the globe through Harvest Television. prayingkerala.com, prayingindia.com, YouTube/itsourtimeTV. I tell you, Jesus loves you and he wants to take you to greater levels in our life. നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയർന്ന അനുഭവങ്ങളിലേക്ക് യേശു നമ്മെ കൊണ്ടുപോകുവാൻ ഇഷ്ടപ്പെടുമ്പോൾ, യേശു നമ്മെ സ്നേഹിക്കുമ്പോൾ, ആ രണ്ട് കരങ്ങളും ഉയർത്തി നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവേ, പ്രേക്ഷകരുടെ കുടുംബത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഫാദർ, വി ബ്ലെസ് എവ്രി വൺ ഇൻ ദ പ്രേക്ഷകരുടെ ഫാമിലി. Wherever your people are, I pray, Father, that the heaven above their heads be opened right now in Jesus' name. In loga rajyangalil ninde makkal evide aayirikkunnengilum swargam avarude meede thurakkappettu yeshuvin naamathil avare anugrahikkunnu. Velam pagarnaadu, jeevan pagarnaadu, saukhyam pagarnaadu. Blessed be your holy name. Yes. ദിവസം തത്സമയം നടക്കുന്ന ഈ ആരാധനയിലേക്ക് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനേകർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം അതിൽ പങ്കെടുക്കുന്നവർ അവരുടെ അനുഭവം പറയുന്നത് ഇങ്ങനെയാണ്, ഓരോ ദിവസം ഈ ആരാധന പങ്കെടുക്കുന്നതിന് ദൈവത്തിന്റെ ആത്മാവ് കൂടുതലായി പ്രാർത്ഥിക്കാനുണ്ട്. ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനൊക്കെ ദൈവം അവർക്ക് കൃപ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം നമുക്ക് തന്നെ വളരെ സന്തോഷം, ഓരോ ദിവസത്തെ ആരാധനയിൽ അനേകരുടെ വിഷയങ്ങൾ ഇവിടെ വരുന്നു. നമ്മൾ പ്രേംകേരളയിലും മറ്റുള്ള കുടുംബാംഗങ്ങളുമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളും ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന അടയാളങ്ങളും അത് അവരുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് മാത്രമല്ല, അത് മറ്റുള്ളവരിലേക്ക് അവർ യേശുവിനെ കുറിച്ച് പറയാനൊക്കെ അത് ഇടയാകുന്നുണ്ട്. എൻ്റെ കയ്യിൽ അനേക വിടുതലിൻ്റെ റിപ്പോർട്ടുകൾ ഇരിക്കുമ്പോഴത്തേന് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് മാവേലിക്കര എന്നത് ലീലിയെ വിളിച്ച് പറഞ്ഞത്, ജോലിയും വിസയും കിട്ടാണ്ട് പ്രേംകേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, മകന് വേണ്ടിയായിരുന്നു അത് പ്രാർത്ഥിച്ചത്. മകന് വിസയും ലഭിച്ചു, ജോലിയും ലഭിച്ചു, വിദേശത്തേക്ക് പോയവരവിടെ അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് വത്സമ്മ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, മകൾ വിവിധയ്ക്ക് വിദേശത്തേക്ക് ജോലിക്ക് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചു, അവർ പറയുന്നത് പ്രാർത്ഥിച്ചിട്ട് അല്പം മണിക്കൂർക്കുള്ളിൽ തന്നെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി മോളെ വിളിച്ചു, മോൾ അതിൽ കടന്നു പോകാനൊക്കെ ദൈവം സഹായിച്ചു. കുന്നംകുളത്ത് നിന്ന് മോളി അതുപോലെ തന്നെ വിളിച്ചു, എൻ്റെ സഹോദരൻ മകന് വേണ്ടി അത് വിളിച്ച് പറഞ്ഞത്, വിദേശത്തേക്ക് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നോക്കി, ഇതെല്ലാം ഞാൻ പറയുന്നത് നമ്മൾ ഓരോ വിഷയം എങ്ങനെ പ്രാർത്ഥിക്കുന്നു, തിരുവചനം ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കുന്നു എന്ന്. തീർച്ചയായിട്ടും ഈ പ്രഭാതത്തിൽ, ഓരോ പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും കർത്താവ് അതുപോലെ മറുപടി തന്നുകൊണ്ടിരിക്കുക. ഇതുപോലെ ദേവി വലിയ തുറയെന്ന് വിളിച്ചു പറഞ്ഞിരുന്നത്, 4 മാസമായിട്ട് മകന് കത്തിന് ശമ്പളം ഇല്ലാതായിരുന്ന അവസ്ഥയില് പ്രേംകേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, ശമ്പളം ലഭിച്ചു. ഏത് മേഖലയിൽ കടന്നാൽ എല്ലാം അത്ഭുതം ചെയ്യുകയാണ്. പല മേഖലയിൽ ആൾക്കാർ പ്രയാസപ്പെടുന്നത്, ആ ഓരോ മേഖലയും വിളിച്ചു പറയുമ്പോൾ ദൈവം അവിടെ അങ്ങ് ഇറങ്ങി ചെന്ന് പിടിപ്പിക്കും അല്ലേ. സ്തോത്രം. ചെങ്ങന്നൂരിൽ നിന്ന് മറിയാമ്മ എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞത്, മകന് പുതിയ ജോലിയിലേക്ക് പുതിയ കമ്പനിയിലേക്ക് കയറാൻ സാധിച്ചു. അപ്പോൾ തന്നെ പഴയ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്ത് ഒരു കാരണവശാലും ആ പഴയ കമ്പനിയിൽ നിന്ന് ഇറങ്ങുവാനായിട്ട് അവർ സമ്മതിച്ചില്ല. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, വളരെ മാന്യമായിട്ട് തന്നെ ആ കമ്പനിയിൽ നിന്ന് പുറത്തു വരാനും പുതിയ കമ്പനിയിലേക്ക് പ്രവേശിക്കുവാനും ദൈവ അവസരങ്ങൾ ഒരുക്കി. അതിന് പ്രത്യേകം അവർ നന്ദി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രേംകേരളയായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്ന പല പ്രാർത്ഥനാ വിഷയങ്ങളും ഈ പ്രോഗ്രാം കണ്ടിട്ടുള്ളവരല്ല, പലപ്പോഴും അനേകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടാണ് അവർ നമ്മളെ വിളിക്കുന്നത്. കൊല്ലത്തുനിന്ന് ഒരു സഹോദരി വിളിച്ചു പറഞ്ഞത്, അവളുടെ മകൾക്ക് ക്യാൻസർ ആയിരുന്നു. നമ്മുടെ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു, യേശു സൗഖ്യം കൊടുത്തു. അപ്പോൾ ആ മകളുടെ സൗഖ്യം കണ്ടിട്ട് മറ്റൊരു കുടുംബത്തിലെ മകൾക്ക് ഇതേ അസുഖം, ഇതേ ദിവസം അല്ലെങ്കിൽ അതേ കാലയളവിൽ തന്നെ തുടങ്ങിയ ഒരു അസുഖമായിരുന്നു. ഉടനെ ആ പ്രിയ കുടുംബത്തോട് വിളിച്ചു പറഞ്ഞു, അവർ നമ്മളെ വിളിച്ചു. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഒരുപാട് പേരെ കർത്താവ് സൗഖ്യമാക്കുന്നു. അപ്പം അത് കണ്ടിട്ട് അനേകർ നമ്മളെ വിളിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഈ പ്രോഗ്രാം കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷേ ഇതിലൂടെ കർത്താവ് അനേകരെ സൗഖ്യമാക്കുന്നത് കേട്ട് നമ്മളെ വിളിക്കുന്ന ഒരു വലിയ സാക്ഷ്യം കൂടെ നമുക്ക് ഇവിടെ ലഭിക്കുന്നു. പക്ഷേ ഇതെന്താന്ന് ചോദിച്ചാല്, എനിക്കൊരു ജീവിതത്തിൽ ഒരു വിടുതൽ ലഭിച്ചാല് എനിക്ക് ലഭിച്ച വിടുതൽ ഞാൻ മറ്റുള്ളവരോട് പറയുക. വേറൊരാൾക്കൊരു രോഗം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ഞാൻ അവരുടെ അരികിൽ പോയി പറയുകയാണ്, നിങ്ങൾക്ക് പരിഹാരത്തിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. ആ യേശുവിന്റെ അരികിലേക്ക് കടന്നു വരാൻ ഞാൻ പോയി പറയുമ്പോൾ അവർ അത് വിശ്വസിക്കുന്നു, അവർ ഇങ്ങോട്ട് വിളിക്കുന്നു, അവർക്കും അത്ഭുതമായ വിടുതൽ ലഭിക്കുന്നു. ഞാനൊരു വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ
അതിന്റെ ആഴവും വേദനയും എനിക്കറിയാം. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് എന്നെ അതിൽ നിന്ന് പിടിവിക്കുമ്പോൾ അതേ അനുഭൂതി കിടക്കുന്ന മറ്റൊരാളുടെ വേദന എനിക്കറിയാം. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അവരിനി അതിനകത്ത് കിടക്കാനല്ല, എന്നെ പിടിവിച്ചൊരു യേശു ഉണ്ടെങ്കിൽ എന്റെ പ്രാർത്ഥന അവൻ കേട്ട് എന്നെ വേദി നിന്ന് പിടിവിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവരെയും പിടിവിക്കില്ലയോ. ഞാൻ ചെന്ന് അവരോട് പറയും, തീർച്ചയായിട്ടും ഉപാസം പറഞ്ഞു എന്നെ എങ്കിലല്ലേ. അനേകര് അവരുടെ വിഷയത്തിന് മറുപടി കിട്ടി, അവർ ചെന്ന് പറഞ്ഞിട്ട് അനേകര് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ പ്രാർത്ഥന വിഷയങ്ങൾ, ഇത്രയും വിഷയങ്ങൾ ഇവിടെ വരാൻ യേശു ചെയ്ത അത്ഭുതം. ഈ ഒരു അടുക്കെന്ന് പറയുന്നത് ഈ അടുക്കി വെച്ചേക്കുന്നില്ലേ, ഈ അടുക്കെന്ന് പറയുന്നത് നമ്മുടെ 2014 ജനുവരി 1st മുതൽ ഫെബ്രുവരി 28 വരെ ഉള്ളത് ഈ അടുക്കി വെച്ചേക്കുന്നത്. പക്ഷെ അതിന് തൊട്ട് മുമ്പിൽ ഇരിക്കുന്നത് ഇതെന്ന് പറയുന്നത് 1st മുതൽ ഇന്നലത്തെ ഡേറ്റ് വരെ ഉള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഏപ്രിൽ കഴിഞ്ഞിട്ടില്ല, ഏപ്രിലിൽ ഇനിയും കയറാനിരിക്കുന്നുള്ളൂ. ഇന്നലെ വന്ന റിക്വസ്റ്റുകൾ നമ്മൾ നമ്പറിട്ട് കേട്ടിട്ടില്ല, അതും കയറാനിരിക്കുന്നുള്ളൂ. അപ്പൊ യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവന് ഇത്രയും പ്രേയർ റിക്വസ്റ്റുകൾ അവരാ. അപ്പൊ അവര് ഓരോരുത്തരും ടെലിഫോൺ ചെയ്യുമ്പോൾ തന്നെ അവർക്കറിയാം യേശു അത്ഭുതം ചെയ്യുന്നവനാ. അവരുടെ വേദന വിളിച്ചു പറയുമ്പോൾ അവർക്കറിയാം ആ പ്രാർത്ഥന അവിടെ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും തന്നെയാണ് നമ്മുടെ ടെലിഫോണിലേ അനേകം കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. സഹോദരി സഹോദരങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് തുറന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ അനേകം ജോലിയുടെ വിഷയങ്ങൾ യേശു അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്, അതുകൊണ്ടാണ് യേശുവിനെ അത്ഭുതം മന്ത്രി എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ, തീർച്ചയായിട്ടും യേശു അത്ഭുതം മന്ത്രി. നമുക്ക് ഒന്നിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ. ഇന്ന് നമ്മൾ ഈ പ്രയങ്കരങ്ങളിൽ പങ്കെടുക്കുന്നവര് പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വായിച്ചവരുടെ അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കേണ്ടത് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ ദീപു, നമുക്ക് ഒന്നിച്ച് നമ്മുടെ പ്രയങ്കരങ്ങളിലുള്ള എല്ലാ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൂടെ വിളിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവിന് വ്യക്തമായ വിടുതൽ ഉണ്ടാകേണ്ടത് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കും. പാസ്റ്റർ ദീപു പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകൽകാല കർത്താവേ, ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതുപോലെ ഇപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കായി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് പകൽ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, ശാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ കർത്താവേ, സാമ്പത്തിക തകർച്ചകൾ മാറട്ടെ. യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് കർത്താവേ ശുശ്രൂഷയിൽ അവിടുന്ന് വെളിപ്പെടുത്തുന്നതിനായി, തിരുനാമം മഹത്വപ്പെടുത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സകല മഹത്വത്തെയും അവിടുന്ന് ഏറ്റെടുത്താട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കുഴൽ കിണർ കുഴിക്കുന്നതിന് മുമ്പ് പ്രൈ കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ച് വളരെ പ്രയാസമുള്ള മേഖലയിലാണ് കുഴൽ കിണർ കുത്തിയത്. പക്ഷെ മധുരമുള്ള വെള്ളം പാറകളുടെ ഇടയിൽ നിന്ന് യേശു നൽകി എന്ന് മിസ്സസ് റബേക്ക കോട്ടയത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട്. സരോജിനി കുമാറിന്ന് അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു വിധവ പെൻഷൻ ലഭിക്കുവാൻ തുടങ്ങി പ്രാർത്ഥിച്ച റൈക്കെല്ലാ കുടുംബാംഗങ്ങൾക്ക് നന്ദി പറയുന്ന ഗൗരി എന്ന അമ്മ എറണാകുളത്ത് നിന്ന് അറിയിക്കുന്ന, പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു വീടിന്റെ രജിസ്ട്രേഷൻ വളരെ ഭംഗിയായി നടന്നു. മിനി ട്രിവാൻഡ്രത്ത് നിന്ന് അറിയിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു ഷുഗർ 561 നിന്ന് 261 കുറഞ്ഞു. എല്ലാവരും മഹത്വവും യേശുവിന് ബ്ലസ്സി. പന്തളത്ത് നിന്ന് അറിയിക്കുന്നത് പ്രൈ കേരളയിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വീട്ടിലെ സകല പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരം നൽകി. ശോഭ കോട്ടയത്തു നിന്ന് അറിയിക്കുന്നത് ഭർത്താവിന് ഒരു സൈഡിൽ വേദനയായിരുന്നു, പ്രൈ കേരളയിൽ പ്രാർത്ഥിച്ചു സൗഖ്യം യേശു നൽകി. മകന് ജോലി സ്ഥിരമാകണം വിദേശത്ത്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും ശോഭ അറിയിച്ചിട്ടുണ്ട്. സുഗന്ധി വെള്ളനാട് എന്ന് അറിയിക്കുന്ന മകൻ തലകറങ്ങി ഹോസ്പിറ്റൽ ആയിരുന്നു, പ്രൈ കേരളയിൽ പ്രാർത്ഥിച്ചു അസുഖം ഗുണമായി യേശു സൗഖ്യമാക്കി. സാറാമ തിരുവല്ല എന്ന് അറിയിക്കുന്നത് മകളുടെ 5 വിരലുകളിലും കഠിനമായ വേദനയാൽ വിഷമിക്കുകയായിരുന്നു, പ്രൈ കേരളയിൽ പ്രാർത്ഥിച്ചു യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി തന്നു. 4 ദിവസമായ ഒരു കുഞ്ഞ് പുറത്ത് ചൂടുപോരു പോലെ വന്നു, ഇപ്പോൾ ഓക്സിജൻ കൊടുത്ത് കിടത്തിയിരിക്കുന്നു. രത്നാകരൻ കിഡ്നി പ്രോബ്ലത്താൽ വിഷമിക്കുന്നു. MA പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു. 2 മക്കൾ മദ്യപാനികൾ. ലീല എന്ന ആളാണ് കൊല്ലത്തു നിന്ന് നമ്മെ അറിയിക്കുന്നത്. നമുക്ക് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിന് തൊട്ട് മുമ്പ് ഒരു ടെലഫോൺ എടുക്കട്ടെ. ഹലോ 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 സൂസൻ തിരുവല്ലായിന്ന് വിളിക്കുന്നു. തിരുവല്ലായിന്ന് വിളിക്കുന്നു. എന്റെ ഒരു 35 വർഷമായി എന്റെ ഭർത്താവ് മദ്യപാനിയാണ്. ലിവറിന്റെ അസുഖം, കിഡ്നിയുടെ പ്രശ്നം, എല്ലാ പ്രോബ്ലവും ഉള്ള ഒരാളാണ്. എന്നും ഇതേ ഉള്ളു. എന്നും പോയി ചേരുമ്പോ ആടിയോലെ ഞാൻ വരുന്നതാ. ഓരോ ദിവസവും ദൈവാബോധത്തിൽ നിന്നൊക്കെ വിടുവിച്ചിത്രത്തോളമായി പല പ്രാവശ്യ അബോധങ്ങളെല്ലാം കഴിഞ്ഞു.
എനിക്കൊരു സമാധാനം ഉണ്ട്. എന്നെ ഉപദ്രവിക്കും, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി വളരെ പ്രയാസത്തിലാകുന്നത്. അതിനൊന്ന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ മോൻ ഒരു ഗവൺമെന്റിൽ അബുദാബിയിൽ ഒരു ജോലി നേഴ്സായിട്ട് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ മോക്ക് 21 വയസ്സുണ്ട്. അവർക്ക് സ്കിന്നിന്റെ അലർജിയായിട്ട് ഭാരം പിടിക്കുന്നു. എപ്പോഴും ഡ്രൈ സ്കിന്നാണ്. കാലാവസ്ഥ അനുസരിച്ച് വളരെ ഡ്രൈ ആയിട്ടാണ് സ്കിൻ വരുന്നത്. അതിനുവേണ്ടി കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കടഭാരം ഉണ്ടായി മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഒരു വിലപിക്കുന്ന അമ്മയുടെ വിവരങ്ങളാണ് നമ്മൾ കേട്ടത്. പാസസിനു 35 വർഷമായിട്ട് ഹസ്ബൻഡ് മദ്യപിക്കുകയാണ്. മദ്യപിക്കുക മാത്രമല്ല, ലക്ക് കെട്ട് ഈ വിളിച്ചു പറഞ്ഞ മീൻസ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സൂസനെ ഉപദ്രവിക്കുകയും മക്കളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അതും കൂടാതെ കടഭാരം. അതുമാത്രമല്ല, അദ്ദേഹം തന്നെ ഒരു രോഗിയായി മാറി. ലിവറിന് പ്രയാസമുണ്ട്, കിഡ്നിക്ക് പ്രയാസമുണ്ട്, കടഭാരങ്ങളുണ്ട്. മകന് ജോലി നല്ലതില്ല, മകൾക്ക് രോഗം. എന്തുമാത്രം വിലാപത്തിലൂടെ ആയിരിക്കും ആ കുടുംബം കടന്നു പോകുന്നത്. ഈ പകൽ പ്രൊയിങ് കേരള കുടുംബാംഗങ്ങൾ നമുക്ക് ഒന്നിച്ച് 4 ദിവസം പ്രായമായ ആ കുഞ്ഞിന് ഓക്സിജൻ കൊടുത്ത് കിടത്തിയിരിക്കുമ്പോൾ എംഎക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടപ്പോൾ, രത്നാകരൻ കിഡ്നി പ്രോബ്ലത്താൽ വിഷമിക്കുമ്പോൾ, 2 മക്കൾ മദ്യപാനത്താൽ വിഷമിക്കുമ്പോൾ, ഭർത്താവ് 35 വർഷങ്ങളായി മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ കടന്നു പോകുമ്പോൾ, വിലപിക്കുന്നവർക്കൊരാശ്വാസമായിട്ടല്ലേ പ്രൈ കേരള ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന പ്രൈ കേരള കുടുംബാംഗങ്ങൾ ഒന്നിച്ച് 2 കരങ്ങളും യേശുവിൽ വിശ്വസിച്ചതിൻ്റെ അടയാളമായി ഉയർത്തി നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ ഈ പ്രിയ സഹോദരി സൂസനായി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം കടന്നു പോകുന്ന ദുരവസ്ഥ അങ്ങ് അറിയുന്നു. ഇതുപോലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലുണ്ട് പിതാവേ. കർത്താവേ, അങ്ങയുടെ കരുണ നിമിത്തം, അങ്ങയുടെ ദയ നിമിത്തം ഈ ജീവിതങ്ങളെ അവിടുന്ന് വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപാന ആസക്തിയിലൂടെ കടന്നു പോകുന്നവരുടെ മുമ്പിൽ പാരമ്പര്യ വൈദ്യവും ആധുനിക വൈദ്യശാസ്ത്രവും മാനസിക രോഗ ചികിത്സാ വിഭാഗവും പിതാവെ മറ്റു പല പല ഹീലിംഗ് മെത്തേഡുകളും വിറങ്ങലിച്ച് കൈമലർത്തുമ്പോൾ, അവരുടെ ചികിത്സ കൊണ്ട് ചില മാസങ്ങൾക്കുള്ളിൽ ആളുകൾ മരിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങൾ വർദ്ധിക്കുമ്പോൾ, പണം അവർക്ക് നഷ്ടപ്പെടുമ്പോൾ, കടങ്ങൾ വർദ്ധിക്കുമ്പോൾ, ഈ പകൽ യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതങ്ങളോട് കരുണ തോന്നണമേ. ബൈബിൾ ഞങ്ങൾ വായിക്കുന്നു പിതാവേ, യേശു ഒരുവനെ സ്വതന്ത്രയാക്കിയാൽ ഈ അവൻ യഥാർത്ഥ സ്വതന്ത്രൻ. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അത്ഭുത മന്ത്രിയുടെ കരങ്ങളിലേക്ക് ഈ വിലപ്പെട്ട ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. മദ്യപാനത്തിൽ അവർ നശിക്കരുത് പിതാവേ, കടഭാരത്തിൽ അവർ നശിക്കരുത്, രോഗദുരമായ അവസ്ഥയിൽ അവർ നശിക്കരുത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുസന്നിധിയിൽ വിലാപങ്ങളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഞങ്ങൾ അങ്ങയുടെ ദയയ്ക്ക് വേണ്ടി വീഥിയുടെ തലയ്ക്കൽ വിശന്നു വലഞ്ഞുകൊണ്ട് കിടക്കുന്ന ഈ ജീവിതങ്ങൾക്കായി തിരുമുമ്പിൽ ഞങ്ങൾ കൈകൾ മലർത്തുന്നു. ഞങ്ങൾ തിരുമുമ്പിൽ യേശുവേ കരങ്ങൾ മലർത്തുന്നു. അവിടുന്ന് അവരോട് ദയുണ്ടായി വിടുവിക്കണമേ. ഈ കുടുംബങ്ങളെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരണമേ, സമാധാനത്തിലേക്ക് കൊണ്ടുവരണമേ. സ്കിന്നിന്റെ റാഷസിനാൽ വിഷമിക്കുന്ന, എക്സീമിയാൽ വിഷമിക്കുന്ന അമ്മകൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സൗഖ്യത്താൽ അമ്മകൾ ഇപ്പോൾ തന്നെ നിറയട്ടെ, കെടുതികൾ മാറട്ടെ. ഇതുപോലെ എക്സീമിയ, വെള്ളപ്പാണ്ട്, മറ്റു പല ത്വക്ക് രോഗങ്ങളാൽ വിഷമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സമ്പൂർണമായ സൗഖ്യം വ്യക്തമായി അവർ അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തികഞ്ഞ സൗഖ്യത്താൽ അവിടുന്ന് അവരെ നിറയ്ക്കണമേ. 4 ദിവസമായ കുഞ്ഞിന് ഓക്സിജൻ കൊടുത്ത് കിടത്തിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവിടുന്ന് വിടുവിക്കും. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം ആ കുഞ്ഞിനുണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ ജീവൻ ആ കുഞ്ഞിലേക്ക് വരട്ടെ. എമ്മയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ സംസാരശേഷി യേശുവിൻ്റെ നാമത്തിൽ അത് തിരികെ വരട്ടെ. കിഡ്നി പ്രോബ്ലംസാൽ വിഷമിക്കുന്നവർ സമ്പൂർണമായി സൗഖ്യം അനുഭവിക്കട്ടെ. ലിവർ സിറോസിസ്, ലിവറിന് സംഭവിച്ചിരിക്കുന്ന മറ്റു രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. 2 പേർ ഭൂമിയിൽ ഐകമത്യപ്പെട്ട് യേശുവിൻ്റെ സന്നിധി ചോദിക്കുന്നതിന് മറുപടി അവിടുന്ന് നൽകി തരുമെന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ വചനപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ,
യേശുവിൽ നമുക്ക് അത്ഭുതകരമായ മറുപടിയുണ്ട്. ലോകത്തിന്റെ ഏതു രാജ്യത്തിരിക്കുന്ന വ്യക്തിക്കും താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ prayingkerala.com prayingindia.com എന്ന ഇമെയിൽ വിലാസത്തിലോ തീർച്ചയായിട്ടും താങ്കളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാം. വി റിയലി റിയലി അപ്രീഷിയേറ്റ് യു ഫോർ ജോയിനിങ് അസ്. യു ക്യാൻ സെൻഡ് ഇൻ യുവർ പ്രയർ പോയിന്റ്സ് അറ്റ് prayingkerala.com or prayingkerala@gmail.com or prayingindia@gmail.com. I tell you, Jesus loves you and he wants to bless your life. യേശു താങ്കളെ സ്നേഹിക്കുന്നു, യേശു താങ്കളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ഈ പകൽ I would encourage you, do not let your heart beat troubled. Only trust in Jesus. ഹൃദയം കലങ്ങി പോകാൻ അനുവദിക്കാതെ യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. You have a bright future in Jesus. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. പാസ്റ്ററെ, ജോയൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ പഴയ നിയമ പ്രവാചക പുസ്തകങ്ങളിൽ ഒന്നാണ് ജോയൽ പ്രവചനം. ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്ന അനേക കാര്യങ്ങൾ ജോയൽ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് നേരത്തെ തന്നെ അറിയിച്ചത്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാതെ ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അല്ല, കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുത്തേ മതിയാകുകയുള്ളൂ. 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യങ്ങൾ ബുക്ക് ഓഫ് ജോയൽ chapter 2 verses 23 നമ്മൾ ഒന്നിച്ച് വായിക്കാൻ പോകുക. ബുക്ക് ഓഫ് ജോയൽ chapter 2 verse 23 ജോയൽ പ്രവചനം 2-ാം അധ്യായം 23-ാം വാക്യം. സിയോൻ മക്കളെ, ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായി യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിച്ചു തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഓ ബി ഗ്ലാഡ് യു ചിൽഡ്രൻ ഓഫ് സയോൺ. സിയോന്റെ പുത്രികളെ, പുത്രന്മാരെ, മക്കളെ, സന്തോഷിക്കുക, ഘോഷിച്ചു ഉല്ലസിക്കുക. അടുത്തത്, and rejoice in the Lord your God. Rejoice in the Lord your God. Rejoice in your wealth എന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ സമ്പത്തിൽ സന്തോഷിക്കാനല്ല എഴുതിയിരിക്കുന്നു. Rejoice in your harvest എന്നല്ല, നമ്മൾ കൊയ്തു കൂട്ടിയതിൽ സന്തോഷിക്കാനല്ല എഴുതിയിരിക്കുന്നത്. You have it, നിങ്ങൾക്കതുണ്ട്. But rejoice in the Lord God. L-O-R-D, capital letters. യാഹാം ദൈവം, സൃഷ്ടിതാവാം ദൈവം, സകലത്തെയും ഉളവാക്കിയ ദൈവം, ആദ്യവും അന്തവുമായ ദൈവം, യാവേയായ ദൈവം, കർത്താദി കർത്താവായവൻ, അവനിൽ സന്തോഷിക്കും. ബി ഗ്ലാഡ്. അടുത്തത് എഴുതിയിരിക്കുന്നത്, ഫോർ ഹി ഹാസ് ഗിവൻ യു ദ ഫോർമർ റെയിൻ ഫെയ്ത്ത്ഫുള്ളി. അവൻ മുൻമഴ നിങ്ങൾക്ക് അതിൻ്റെ സമയത്ത് നൽകി. And he will cause the rain to come down for you. ഒരു മഴ തന്ന് ദൈവം കൈകെട്ടി നിർത്തുന്നില്ല. വീണ്ടും നിങ്ങൾക്ക് മഴ ആവശ്യമുള്ള സമയത്ത്, തക്ക സമയത്ത് നൽകി തരും. അടുത്ത വാക്കും, the former rain and the latter rain in the first month. മുൻമഴയും പിൻമഴയും വർഷത്തിൻ്റെ ആരംഭ മാസത്തിൽ അവിടുന്ന് നമുക്ക് ഒന്നിച്ച് നൽകും. ദൈവത്തിന് മാത്രം കഴിയുന്ന ചില കാര്യമാണ് ഇവിടെ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇന്ന് പകൽ വിശദീകരിക്കുന്നില്ല ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു മഴയ്ക്ക് വേണ്ടി സ്വപ്നം കണ്ട് ജീവിക്കുന്ന ജനലക്ഷങ്ങൾ പ്രയിക്കേണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയട്ടെ. ദൈവത്തിന്റെ ആത്മാവിൽ ഞങ്ങൾ കേട്ട ആലോചന, This is what we heard from the Holy Spirit of God for you today, that the Lord wants to bless you with a former and a latter rain together. മുൻമഴയും പിൻമഴയും ഒന്നിച്ച് തന്ന് നമ്മളെ അനുഗ്രഹിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. ഇനി അതിന്റെ പ്രയോജനം, വേഴ്സ് നമ്പർ 24. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. കളപ്പുരക്കകത്ത് എലി വസിക്കുമെന്നല്ല എഴുതിയിരിക്കുന്നത്, പാറ്റായും തുള്ളനും കയറി ഉള്ളതോടെ നശിപ്പിക്കുമെന്നല്ല എഴുതിയിരിക്കുന്നത്, അത് നിറയും.
increased in the seasonil. Amen. The Lord wants to do it for us. ഇത് വർദ്ധിച്ച വർദ്ധനവിന്റെ ഒരു സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ ദൈവ വചനത്തിന്റെ സമയത്തിൽ കലണ്ടറിൽ വർഷത്തിന്റെ ആരംഭ മാസത്തിൽ നിൽക്കുമ്പോൾ ഈ പകൽ വ്യക്തമായി ഉറപ്പായി പറഞ്ഞു തരട്ടെ. The Lord wants to bless you with the former and the latter rain together. മുൻമഴയും പിൻമഴയും താങ്കൾക്ക് ഒന്നിച്ചു തന്ന് താങ്കളെ അനുഗ്രഹിക്കുവാൻ യേശു ഇഷ്ടപ്പെടുമ്പോൾ വിഷമിച്ചിരിക്കുന്നതിന് പകരം തരാമെന്ന് പറഞ്ഞ കർത്താവിൽ സന്തോഷിക്കുവാൻ നമുക്കൊന്ന് ഇന്ന് പകരം തിരഞ്ഞെടുക്കാം. അല്ലേ പാസ്റ്ററേ? 23-ാമത് വാക്യം അതുകൊണ്ട് അങ്ങനെ എഴുതി, ബി ഗ്ലാഡ്. ഇന്നലെ സംഭവിച്ചതൊക്കെ ദുരിതമാണ്, അത് സമ്മതിച്ചു, പക്ഷെ ബി ഗ്ലാഡ്. ഇനി സന്തോഷിക്കാൻ വകയുണ്ട്, ഇനി സന്തോഷിക്കാൻ വകയുണ്ട്. Yes, yet there remains chances for you to rejoice and be glad. താങ്കൾക്ക്, I know you have gone through devastating situations in life. തകർത്തു കളയുന്ന, പിച്ചിക്കീറി കളയുന്ന അനുഭവങ്ങളിലൂടെ താങ്കൾ കടന്നുപോയി. അത് സമ്മതിച്ചു. എന്നെ പോലെ ഇനി ആരും ജനിക്കരുതെന്ന് പോലെ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ this is what the Spirit of the Lord gives you a message this morning. Rejoice, because there is somebody who can bless you with a former and a latter rain. ഒരു മുൻമഴയും ഒരു പിൻമഴയും, മുൻമഴയും പിൻമഴയും ഒന്നിച്ചു തന്ന് താങ്കളെ അനുഗ്രഹിക്കുവാൻ യേശു ഇഷ്ടപ്പെടുന്നു. അത് സംഭവിക്കുമ്പോൾ നമ്മുടെ കളപ്പുരകൾ നിറയും. 30 ദിവസങ്ങൾ വലിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മുട്ടിച്ചെടുക്കുവാൻ താങ്കൾ വിഷമിക്കുന്നുണ്ട്. സാലറി കിട്ടി, ആദ്യത്തെ 4 ദിവസങ്ങൾ വാളറ്റ് ഭയങ്കരമായിട്ട് ശക്തിയായിട്ട് തള്ളി വീർത്തിരിക്കും. ഓട്ടോസ് ഓർ ബാങ്ക്, ബാങ്കിലാകട്ടെ, പേഴ്സിലാകട്ടെ, വാളറ്റിലാകട്ടെ, ആദ്യത്തെ ശമ്പളം കിട്ടി ആദ്യത്തെ 3-4 ദിവസങ്ങൾ പൈസ നിറഞ്ഞിരിക്കും. ബാക്കി ദിവസങ്ങൾ പൈസ പണം അതിനകത്തു നിന്ന് എടുത്തു മാറ്റിയിട്ട് കട്ടിയുള്ള പേപ്പറുകൾ കൊണ്ട് നിറച്ച് വെച്ച് മറ്റുള്ളവരെ അറിയിക്കുവാൻ നിറഞ്ഞ വാളറ്റുമായിട്ട് നടക്കുന്ന യുവാവിനോട്, യുവതിയോട്, മാതാവിനോട്, പിതാവിനോട് ഇങ്ങനെ വിളിച്ചു പറയട്ടെ, പേപ്പർ കൊണ്ടല്ല നിന്റെ വാളറ്റിനെ ദൈവം നിറയ്ക്കുന്നത്, നിന്റെ കുടുംബത്തെ ദൈവം നിറയ്ക്കുന്നത് പകരം നിനക്ക് വേണ്ടുന്ന നന്മ നൽകി, കമോൺ, അനുഗ്രഹങ്ങളെ നൽകി, ശ്രേഷ്ഠമായ ആരോഗ്യത്തെ നൽകി, ശ്രേഷ്ഠമായ വിടുതലിനെ നൽകി. ഈ യേശു താങ്കളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. മുൻമഴയും പിൻമഴയും രണ്ട് കരകളും ഉയർത്തി ഉറക്കം വിളിച്ചു പറ, എൻ്റെ ജീവിതത്തിൽ ദൈവമേ ഒരു മുൻമഴയും പിൻമഴയും ഒന്നിച്ചു നൽകണമേ. Lord, I need a former and a latter rain together. Yes, Holy Spirit of God. ഇനി വിഷമിച്ചിരിക്കാനല്ല ഞാൻ തിരഞ്ഞെടുക്കുന്നത്, പകരം I'm going to rejoice in the Lord. Nehemiah chapter 8 verse 10, the latter part we read, the joy of the Lord is my strength. ഇതിലെ സന്തോഷം എന്റെ ബലം. ഈ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഈ ഒരു മാറ്റം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. ദുരിതം വാണിരുന്ന സ്ഥാനത്ത്, പീഡകൾ വാണിരുന്ന സ്ഥാനത്ത്, കെടുതികൾ വാണിരുന്ന സ്ഥാനത്ത്, രോഗങ്ങൾ വാണിരുന്ന സ്ഥാനത്ത്, devastating situations were ruling over your life for centuries. Yes, curses after curses, brokenness after brokenness, chains after chains, addictions after addictions were ruling and reigning in your life. The Lord wants to replace it. He wants to remove it far from you, beloved. Avan adu thangalude jeevithathil ninnu, nammude jeevithathil ninnu dooreku maatti kalayuvan aagrahikkunnu. And he wants to reinstate, he wants to replace it with his goodness, beginning with a former and a latter rain. Avan thanda nanma നമ്മൾ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ പടിയായിരിക്കും ആദ്യത്തെ മാസത്തിലെ മുൻമഴയും പിൻമഴയും. എന്തേ, താങ്കൾ അത് അനുഭവിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ലേ? വിഷമിച്ചിരിക്കുവാനല്ലോ താങ്കൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, നിരാശപ്പെട്ടിരിക്കാനല്ലോ താങ്കൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, തകർച്ചയ്ക്ക് പദം പറഞ്ഞുകൊണ്ടിരിക്കാനല്ലോ
താങ്കളെ സൃഷ്ടിച്ചിരിക്കുന്നത്, താങ്കളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം വഹിക്കുവാന്, താങ്കളെ സൃഷ്ടിച്ചിരിക്കുന്നത് താങ്കളുടെ ചക്കുകൾ നിറഞ്ഞു കവിയണം, താങ്കളുടെ കളപ്പുരകൾ നിറഞ്ഞു കവിയണം, ഞാനും നീ സന്തോഷിക്കണം. അതിന്റെ പാസ്റ്ററെ നമുക്ക് ഇന്ന് മകൻ അങ്ങനെയൊക്കെ അവിടുന്ന് എഴുന്നേറ്റ് ഓടി വന്ന് ആ സ്ക്രീനിലേക്ക് സ്പർശിച്ചുകൊണ്ട് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഈ വിടുതലൂടെ കടന്നു പോകുക. പഠനത്തിന്റെ അടുത്ത നിമിഷം പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ അനുഗ്രഹത്തോടെ കടന്നു പോകുക. അത്ഭുതകരമായ വിടുതൽ. Something miraculous is taking place in your life. Your atmosphere over your head is being shifted now. Yes, divine shift is taking place. Oh, hallelujah. ആ രണ്ട് കരങ്ങളും ഉയർത്തി. This is what I hear from the Holy Spirit of God. Divine shift is taking place. ദിവ്യമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Entire atmosphere. The Lord is transforming. The Lord is changing. ദൈവം അന്തരീക്ഷത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നു. Yes, Lord. ആ രണ്ട് കരങ്ങളും ഉയർത്തി. Will you be that man? Will you be that woman who will run after God to rejoice in Him? Despite of every negative situation that you are going through, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരവസ്ഥകളുടെ നടുവിലും യേശുവിൽ സന്തോഷിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന ഒരു മനുഷ്യനാണോ, ഒരു യുവതി, ഒരു യുവാവാണോ താങ്കൾ എങ്കിൽ കരങ്ങളെ ഉയർത്തി കമോൺ ഓടിയ സ്ക്രീനിലേക്ക് വന്ന് ഇപ്പോൾ തന്നെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സന്തോഷത്തിന്റെ ആത്മാവിനെ ദൈവം താങ്കളിൽ പകരുന്നു. രക്ഷയുടെ സന്തോഷത്തെ കർത്താവ് താങ്കളിൽ പകരുന്നു. യു വിൽ റിജോയ്സ്, യു വിൽ റിജോയ്സ്. ഐ പ്രോമിസ് യു, യു വിൽ റിജോയ്സ്. ആസ് ദ ഫോർമർ ആൻഡ് ദ ലാറ്റർ റേ ഈസ് കമ്മിങ് ഓവർ ടു യുവർ ലൈഫ്. താങ്കളുടെ മീതെ മുൻമഴയും പിന്മഴയും ദൈവം അയക്കുന്നത് വരുന്നത് കൊണ്ട് താങ്കൾ സന്തോഷിക്കും. യെസ്, ഉറക്കം വിളിച്ചു പറ. എന്റെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും, എന്റെ ഹസ്ബൻഡിന് വിമോചനമുണ്ടാകും, എന്റെ ഭാര്യയ്ക്ക് സൗഖ്യമുണ്ടാകും, എന്റെ മാതാപിതാക്കൾക്ക് സൗഖ്യമുണ്ടാകും, എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ഞങ്ങൾ യേശുവിൽ സന്തോഷിക്കും. Yes, confess it with your mouth. Confess it with your mouth. We will rejoice in Jesus, in the Lord God Almighty, who created heavens and the earth. Akashathayum bhoomiyayum undakkiya Yehovayil njangal aanandikkum. Rendu karangalum uyarthi. Come on, njangalodu chernu. Aarum thangale kaanunnilla, Yeshu maathram. ഒത്തിരി പേര് ഇപ്പോൾ വിലപിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, വാവിട്ട് നിലവിളിക്കുന്നുണ്ട്. കമോൺ, കാരണം പരിശുദ്ധാത്മാവ് താങ്കളോട് സംസാരിക്കുന്നു. യെസ്, ആ ജോലി താങ്കൾക്ക് ഒരു ഭാരമാ, ഒരു സ്നേഹം പോലെ, ഒരു പാമ്പ് ചുറ്റിയിരിക്കുന്നത് പോലെ ആയിരിക്കുന്ന ആ ജോലിയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ ഒരു ജോലിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ കൊണ്ടുപോകുന്നു. യെസ്, ഹല്ലേലൂയ, പുതിയ വഴികൾ യേശുവിന്റെ നാമത്തിൽ അനേകർക്കായി തുറന്നു വരുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ കേൾക്കുന്നു. ഇപ്പോൾ തന്നെ അത് പ്രാപിക്കാം. Mighty name, receive it in Jesus' name. Supernatural ways of God is coming over to you. Asadharamaya devathinte valigal thangalude meede varunu. Ippol receive him, receive it, receive them. Avaye sweekarikkuka. Yes, Lord. Supernatural healing is taking place. Asadharamaya saukhyangal Yeshuvinte naamathil ippol sambhavichukondirikkunnu. Receive it in Jesus' name. Yeshuvinte naamathil athu sweekarikkuka, athu sweekarikkuka. New organs are being created. Puthiya avayavangal sharirathilekku srishtikkappedunnu. Yeshuvinte naamathil receive it. Athu ippol sweekarikkuka. Oh, hallelujah. Your heaven above, your heads is being shifted, beloved. Thangalude thalakku meedeyulla aakasham ippol thanne maarunnu. Every praise in heaven from the heads of your people be shifted away. Avare thalakku meedeyulla pichol aakasham ippol doora maaruvan kalpikkunnu. Yes, Lord, that your people will rejoice. Ee janam santoshikkanadine, ഈ ജനം സന്തോഷിക്കേണ്ടതിന്, ഈ ജനം സന്തോഷിക്കേണ്ടതിന്, ഈ മക്കൾ സന്തോഷിക്കേണ്ടതിന്, ഈ മക്കൾ സന്തോഷിക്കട്ടെ. Let your people rejoice, Lord. Let them leap for joy. അവർ സന്തോഷത്താൽ തുള്ളിച്ചാടട്ടെ കർത്താവേ. Yes, Lord. Oh, we thank you, Father. We thank you, Father. Divine blessings of God. സ്വർഗീയമായ നന്മകൾ, അനുഗ്രഹങ്ങൾ. The former and latter rain together. ആ രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ
സ്തോത്രം സ്വർഗീയ പിതാവേ, ഇന്റെ പ്രഭാതത്തിൽ ഞങ്ങളുടെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ മേലെ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മുൻമേളയും പിൻമേളയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഉപയോഗിച്ചു തരുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ കളപ്പുരകളെ അങ്ങ് നിറയ്ക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ ചക്കുകൾ നിറയുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പകലം പ്രയിക്കാനിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അങ്ങനെ ചെയ്യുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവരുടെ കുടുംബത്തിന്റെ സ്ഥിതികൾ കർത്താവ്, അവരുടെ ജീവിതത്തിന്റെ സ്ഥിതികൾ, ആ ജോലി മേഖലയിൽ അവർ നേരിടുന്ന പ്രയാസങ്ങൾ, ആ രോഗത്തിന്റെ കെടുതികൾ യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങ് മാറ്റുന്നതിനായി ഞങ്ങൾ നന്ദി പറയാണ് കർത്താവേ. സ്വാതന്ത്ര്യം അവരുടെ ജീവിതത്തിന് മേൽ പങ്ക് കൊടുക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഘോഷിച്ചുല്ലസിക്കുവാൻ യഹോവേ അങ്ങയിൽ സന്തോഷിക്കുവാൻ തക്കണം. അങ്ങയുടെ വലിയ പ്രവൃത്തി കർത്താവേ നിന്റെ മക്കളിൽ ഓരോരുത്തർ മേലും അങ്ങ് ചെയ്യുന്നതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു കർത്താവേ. രോഗികളായിരിക്കുന്നവർ മേൽ അങ്ങ് നൽകുന്ന സൗഖ്യത്തിനായി, വിടുതലിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ സ്വാതന്ത്ര്യത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ് കർത്താവേ. ിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കേട്ട ദൈവവചനത്തിന് ശക്തി ഓരോരുത്തരും വ്യാപരിക്കട്ടെ. ആ വചന പ്രകാരം വിടുതലും സൗഖ്യവും കർത്താവ് സന്തോഷവും സമാധാനവും ഓരോരുത്തരുമേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. അതുപോലെ തന്നെ മോളി കുന്നംകുളത്ത് വിളിച്ചിരിക്കുന്നു, ഉറക്കക്കുറവാണ്. സഹോദരന്റെ ഭവനത്തിൽ കിണർ കുഴിക്കണം, അത് കുഴിക്കുന്നുണ്ട്, അതിന് വെള്ളം ലഭിക്കണം. അങ്ങനെ അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പച്ചാളത്തുനിന്ന് മോനിക്ക എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് നാളെ കണ്ണിന് ഓപ്പറേഷനാണ്. പ്രത്യേകം ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മകന് ഒരു നല്ല ജോലി ലഭിക്കണം. ജോലിയില്ലാതെ വളരെ ഭാരത്തോടാണ് കുടുംബമായിരിക്കുന്നത്. അത് നിമിത്തം വലിയ സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ആ വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്തുനിന്നും രവീന്ദ്രൻ എന്നൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞത് സാമ്പത്തികമായ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു, വളരെ ബുദ്ധിമുട്ടിലാണ്. തീർച്ചയായിട്ടും നമ്മുടെ ശ്രദ്ധേയ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കേരളത്തിലെ ദൈവമക്കൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു എല്ല് വളർന്നു വരുന്നു, അത് അതുകൊണ്ട് പല്ല് വരുവാനായിട്ട് പ്രയാസമാണ്. ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ വേണമെന്നാണ്. ആ ഓപ്പറേഷൻ കൂടാതെ ആ മകൾക്ക് സൗഖ്യം. അടുത്തത് സൂസൻ ചെങ്ങന്നൂർ എന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്ന മകൾക്ക് ബി ടെക്കിന്റെ 8th എക്സാമാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മാവേലിക്കരയിൽ നിന്ന് അന്നമ്മ എന്നൊരു സഹോദരിയെ പ്രത്യേകിച്ച് വിളിച്ച് പറഞ്ഞത് കൊടലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞായിരുന്നു, പക്ഷെ ഈ വരുന്ന 2nd ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിനകത്ത് എല്ലാം നോർമൽ ആയിരിക്കാൻ തക്കവണ്ണം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദേവസഭയോട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കൊച്ചുമക്കളുടെ പഠനം, കൊച്ചുമകൻ ആൻ്റെ എക്സാം കഴിഞ്ഞു, റിസൾട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു വിജയം ലഭിക്കാൻ തക്കവണ്ണം നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുമിച്ച് പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് നിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും വീണ്ടും വരട്ടെ. ആ പല്ല് വളരുന്ന സ്ഥാനത്ത് എല്ല് വളരുന്നത് പൂർണ്ണമായി മാറിപ്പോകട്ടെ. നിന്റെ പ്രവൃത്തിയെ നീ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ നീതി അവരിൽ വെളിപ്പെടുമാറാകട്ടെ. അവർ പഠിച്ചത് ഗ്രഹിച്ചത് തക്ക സമയത്ത് എഴുതുവാൻ തക്കുള്ള ജ്ഞാനത്തെ തുറന്നു കൊടുക്കുന്ന ദൈവത്തിന്റെ കരുതലുകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കടബാധ്യതയാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, പൂർണ്ണമായി അവരുടെ കടബാധ്യതകൾ വീട്ടുവാൻ തക്കുള്ള വകകൾ അവർ ഉണ്ടായി വരട്ടെ. അഭിവൃദ്ധി ഉന്നതി ഉണ്ടാകുന്നതിനായി സ്തോത്രം. സകല വിഷയങ്ങളും അങ്ങ് ഏറ്റെടുത്തതിനായി നന്ദി പറയുന്നു. അവിടുത്തെ അത്ഭുതം കണ്ട് ആനന്ദിപ്പാൻ ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. നാം ഒരു വേദനയിലൂടെ ദുഃഖത്തിലൂടെ പോകുന്നത് കാണാനല്ല നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പകർന്നു തന്ന് യഹോവയുടെ സന്തോഷം അനുഭവിച്ച് മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ആകെ തന്നെ നിങ്ങൾ കടന്നു പോകുന്ന പ്രയാസത്തിൽ വേദനയിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് അവിടെ ഇരിക്കേണ്ട, ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ച് പറയുക, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുവാൻ, അത് എഴുതി വെക്കുവാൻ, അതിലൂടെ അറിയിക്കുവാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ സഹോദരി സഹോദരന്മാർ വളരെ ഒരുക്കത്തോടുകൂടെ പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണം. പല പ്രിയപ്പെട്ടവരും പറയുന്നത് ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ അത് ലഭിക്കുന്നില്ല, എൻഗേജ്ഡ് ആണ്, ഒത്തിരി ട്രൈ ചെയ്യുന്നു, ഞങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്, അനേകം കോളുകൾ ഇങ്ങനെ വരുന്നുണ്ട്, ഞങ്ങൾക്ക് അത് എടുക്കാൻ കഴിയാതെ പോകുന്നു. പക്ഷേ ഈ ഒരു നമ്പറിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോയാം. 0481
0484-821-5656. ഒന്നുകൂടെ പറയാൻ 0481 കോട്ടയത്തിന്റെ കോഡ് 0481-256-5656. ഈ ടെലിഫോണിൽ ഏത് സമയത്ത് വിളിച്ചാലും അതിലും നിങ്ങൾക്ക് ലഭ്യമാണ്. രാത്രിയിലോ പകലോ എന്നില്ല, ഏത് സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കണം. പെരുമ്പാവൂരിന്ന് ജോസി വിളിച്ച് പറഞ്ഞിരുന്നു, കാലിലെ നരമ്പിന് ഭയങ്കരമായി തടിയിപ്പ്, ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാകേണ്ടതിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. തിരുവല്ല എന്ന് ബെന്നി എന്ന് സഹോദരൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മാവലിക്കരുന്ന് കൊച്ചുമോൾ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, ലിവർ പ്രോബ്ലം ഭാരപ്പെടുന്നു, മകൾ വിദേശത്താണ്, മൂക്കിൽ ദശ വളരുന്നു. ഭർത്താവ് ജോസഫ് വീണ്, കാലിന് പരുക്കുണ്ട്, നീരുണ്ട്, നടക്കുവാൻ വളരെയധികം പ്രയാസത്തല്ല, അത് ബുദ്ധിമുട്ട്. നമുക്കൊന്നിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ അനേകം പ്രായമായ മാതാപിതാക്കൾ, അവർക്ക് എഴുന്നേക്കുവാൻ നടക്കുവാൻ ബുദ്ധിമുട്ടായിട്ട് പലരും വീണിട്ട് അതിൻ്റെതായ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ആക്സിഡൻ്റ് മുഖാന്തരം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ അതിൻ്റെ വേദനയിലൂടെ കടന്നു പോകുന്ന അനേകം പ്രിയപ്പെട്ടവർ നമ്മുടെ പ്രിയങ്കരയിലുള്ള, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അങ്ങയുടെ വിടുതൽ അവരുടെ മേൽ പകർന്നു കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ സൗഖ്യം, ദൈവത്തിൻ്റെ വിടുതൽ അവരുടെ മേൽ ഉണ്ടാകട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ചെങ്ങന്നൂരിൽ നിന്ന് ബെന്നി എന്നൊരു സഹോദരൻ വിളിച്ച് പറഞ്ഞു, ഷുഗറിനാൽ ഭാരപ്പെടുന്നു, കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിലായിരുന്നു, സൗഖ്യം ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, വിശേഷ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ച മുതൽ ഉള്ളം കാൽ വരെയും അകത്തും പുറത്തും വിടുതലുകൾ യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലിവർ പ്രോബ്ലത്താൽ ഭാരപ്പെടുന്ന സഹോദരി വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മൂക്കിൽ ദേഷ്യമുള്ള പ്രയാസം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവേ, അവരുടെ ഭർത്താവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണത് മുഖാന്തരം നേരിടുന്ന പ്രയാസങ്ങൾ, വേദനകൾ യേശുവിന്റെ നാമത്തിൽ മാറി ആ കുടുംബത്തിന്മേൽ എല്ലാവരുടെ മേലും സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലിവർ പ്രോബ്ലത്താൽ ഭാരപ്പെടുന്ന അനേകരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷുഗറിനാൽ ഭാരപ്പെടുന്നുണ്ട്, പ്രഷറിനാൽ ഭാരപ്പെടുന്നവരുണ്ട്, കൊളസ്ട്രോളിനാൽ ഭാരപ്പെടുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിന്റെ അളവുകൾ നോർമൽ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കർത്താവേ ബെന്നിയുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ആ കുടുംബത്തിന്മേൽ ഇറങ്ങണമേ. ദൈവിക സമാധാനം വ്യാപരിക്കണമേ. ഏത് മേഖലയാണോ ശൂന്യമായി കിടക്കുന്നത്, എന്റെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു നിറവ് നീ അവിടെ പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജോസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം അദ്ദേഹത്തിന് മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കാലിലെ എല്ലാ പ്രയാസവും മാറട്ടെ. ഓപ്പറേഷൻ കൂടാതെ ഒരു സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവ് ആക്സിഡന്റ് മുഖാന്തരം, വീണത് മുഖാന്തരം, കർത്താവ് അപകട മുഖാന്തരം, കർത്താവ് ഭാരപ്പെടുന്നവർ, വേദനയുടെ കടന്നു പോകുന്നവർ, ഓപ്പറേഷനെ തുടർന്ന് വേദനയുടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം അവർക്കുണ്ടാകട്ടെ, വേദനയിൽ നിന്ന് വിടുതൽ അവർക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ കൃപയിൽ ഓരോരുത്തരെയും മറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഈ പ്രഭാതത്തിലും അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ തുടർമാനമായി നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിഷയങ്ങളും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിലും നമ്മൾ കഴിയുന്നിടത്തോളം പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു സഹോദരി വിളിച്ച് പറഞ്ഞിരിക്കുന്ന, മകൻ ബിൻസിൻ 25th ബർത്ത്ഡേ ആണെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ജീവിത സംവത്സരങ്ങളെ നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവം അവരുടെ കുടുംബ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. കാട്ടാക്കടയിൽ നമ്പിക എന്നൊരു സഹോദരി വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കാരണം ഭർത്താവ് മദ്യപാനിയാണ്, കുടുംബത്തിൽ ഒരു സ്വസ്ഥതയുമില്ല, സമാധാനവുമില്ല. മൂത്ത മകൻ 10th 10th പഠിക്കുന്നു. അവൻ്റെ പഠനം, അവൻ്റെ ഭാവി എല്ലാം അനുഗ്രഹിക്കപ്പെടണം. പ്രത്യേകം പ്രാർത്ഥന ആ വിഷയത്തിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. വിളിച്ച് പറഞ്ഞിരിക്കുന്നത് കാഴ്ചക്കുറവാണ്, അതുപോലെ തന്നെ കുടുംബത്തിൽ പല പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം മാറുമെന്ന് എഴുതി പ്രാർത്ഥിക്കണം. പ്രിയ പുളിയക്കവനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് രവീന്ദ്രൻ ഭയങ്കര മദ്യപാനമാണ്, മദ്യപാനത്തിന്റെ ഫലമായിട്ട് വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മകന് പനിയും ഛർദിലും ചുമയാലും ഭാരപ്പെടുന്നു, അവർക്ക് സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടുണ്ട്, 700,000 രൂപ കടബാധ്യതയുണ്ട്. അതുപോലെ അച്ഛൻ കുഞ്ഞ് ചെമ്മിക്കലിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് കുനിയാൻ വലിയ പ്രയാസം, സ്കാൻ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെങ്കിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഭാരങ്ങളെല്ലാം മാറേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഈ വിഷയങ്ങൾക്ക് വേണ്ടിയെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ മദ്യപാന നിമിത്തം ഒരുപാട് കുടുംബങ്ങൾ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ഭാരപ്പെടുന്ന ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ ഓൾട്ടറിൽ നമ്മുടെ മുമ്പിൽ അനേകം കുടുംബങ്ങളുടെ വിഷയങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, അവരുടെ വിഷയങ്ങളുണ്ട്. ആ എല്ലാ വിഷയങ്ങളും ചേർത്തുകൊണ്ട് തങ്കച്ചൻ പ്രാർത്ഥിച്ചു.
കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിളിച്ചു പറയുന്ന ഓരോ വിഷയങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മദ്യപാനത്താൽ ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങളുണ്ടല്ലോ എന്റെ കർത്താവെ, അവിടെ നിന്ന് ഇടപെടണം കർത്താവെ. മദ്യപാനം എന്ന സ്വഭാവം അവരിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറട്ട്. ആ കുടുംബങ്ങൾ ദൈവിക സമാധാനത്താൽ നിറയട്ട് കർത്താവെ. സാമ്പത്തികമായി ഭാരപ്പെടുന്നവരുണ്ടല്ലോ കർത്താവെ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തികമായ പുതുവഴികൾ അവിടെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗത്താൽ ഭാരപ്പെടുന്ന അനേകരുണ്ട് കർത്താവെ, അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ കർത്താവെ. വചനമായി ചില പൂർണ്ണ സൗഖ്യം കൊടുക്കണം കർത്താവെ. കാഴ്ചക്കുറവിനാൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ കർത്താവെ, അവർക്ക് കാഴ്ച കൊടുത്ത് അനുഗ്രഹിക്കണം കർത്താവെ. അവിടുന്ന് പ്രാർത്ഥന കേട്ട് മറുപടി എഴുതാനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഹിരണ്യയുടെ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്നാൽ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ വേണ്ട, മരുന്ന് കഴിച്ചാൽ മതി എന്ന് ഡോക്ടേഴ്സിന് റിപ്പോർട്ടോടെ വന്നു. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഓപ്പറേഷൻ വേണം. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞ് ചെയ്തത് യേശു അത്രേ. അല്ല, ഇത് നമ്മളെ അറിയിച്ചിരിക്കുന്ന വെള്ളനാട് നിന്ന് തോംസനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അനേകർ ഓപ്പറേഷന് വേണ്ടി വിധേയപ്പെടുന്നു. അനേകർ ഹോസ്പിറ്റലിൽ കടന്നു പോകുന്നതിന് മുമ്പ്, ടെസ്റ്റിന് കടന്നു പോകുന്നതിന് മുമ്പ് പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. റിസൾട്ട് നോർമലാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വിദേഹത്തിനുവേണ്ടി അത് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് വേണ്ടി യേശു അത്ഭുതം ചെയ്യും. നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ നിങ്ങൾ കരം വയ്ക്കുക. ഞങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. യേശു അത്ഭുതകരമായ സൗഖ്യം ഈ നിമിഷം തന്നെ അത് നിങ്ങളുടെ മേൽ തരാൻ വിശ്വസ്തനാണ്. നെയ്യാറ്റിൻകരയെന്ന് വിജയകുമാർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് വസ്തുവിൻ്റെ വിൽപ്പന നടക്കണം, കടഭാരം മാറേണ്ടതിനു വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ട്രിവാണ്ടത്ത് നിന്ന് ദേവി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മാൻ ഭൂമി വയറിന് വളരെയധികം അസ്വസ്ഥതയാൽ ഭാരപ്പെടും, നല്ലൊരു ജോലി ലഭിക്കണം, വിവാഹം നടക്കണം, തമിഴ്നാട്ടിലുള്ള സ്ഥലം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. വസ്തു സംബന്ധമായി അനേകർ ഭാരപ്പെടുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അത്ഭുതം അവരുടെ മേൽ നടക്കേണ്ടതിനായി. 200,000 രൂപ കടമുണ്ട് ഭർത്താവിനും മദ്യപാനം മാറണം. ഇത് നമ്മളെ അറിയിച്ചിരിക്കുന്നത് മൂലമറ്റത്തുനിന്ന് ആനിയാണ്. നമുക്കൊന്ന് ജീവിത വസ്തു സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ കരം വെച്ചാട്ടെ. യേശുവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഇറങ്ങാൻ പോകുക. സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികളാകുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ രോഗമുള്ളടുത്ത് അവരുടെ വിശ്വാസത്തിൻ്റെ അടയാളമായി കരം വെച്ചിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കരത്തിൻ്റെ മീതെ യേശുവേ അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം വെച്ച് കർത്താവേ ഇപ്പോൾ തന്നെ അവിടെ സൗഖ്യമുണ്ടാകട്ടെ. ആ ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവിക സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. ഇല്ലാത്തതിന് ഉളവാക്കുന്ന കർത്താവേ, അങ്ങയുടെ ശക്തി ഇപ്പോൾ തന്നെ ശരീരത്തിന് മേൽ ഇറങ്ങി ഇല്ലാത്തത് അവിടെ ഉളവാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ശരീരത്തിന് ഫങ്ഷൻ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വസ്തു സംബന്ധമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് അത്ഭുതമായ വിഷയങ്ങൾ മേൽ വേളിപ്പെടുമാറാകട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറട്ടെ, കടഭാരം മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ജോലി ലഭിക്കേണ്ട സഹോദരന് വിവാഹം നടക്കേണ്ട ആ സഹോദരന് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക പ്രവൃത്തി ആ കുടുംബത്തിന് മേൽ ഇറങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ മഹത്വം ഓരോ വിഷയത്തിന് മേൽ അങ്ങ് വെളിപ്പെടുത്തുന്ന സ്തോത്രം. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള സകല വിഷയങ്ങളും മേഖലയില്ല, സകല മേഖലയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ ലോകത്തിലുള്ള സകലത്തെ നിയന്ത്രിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു. അതാണ് വചനം പറയുന്നത്. മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലതും സാധ്യമാണ്. അത് ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. ഏത് മേഖലയായാലും അവർക്കൊരു പ്രയാസം വരുമ്പോൾ അവർ കാര്യം നോക്കുന്നില്ല, ഏതായാലും അവർ അപ്പളെ വിളിച്ചു പറയുന്നു പ്രിയങ്കരല്ല. അതിനെല്ലാം കർത്താവായ യേശു ക്രിസ്തു മറുപടി കൊടുക്കും. ഇവിടെ തങ്കമണി കോവളത്തിൽ വിളിച്ചിരിക്കുന്നു. അനിയത്തി ചിത്ര തലച്ചോർ പ്രശ്നങ്ങൾ മരുന്നിലൂടെ ഓമന പത്രത്തിൽ വിളിച്ചിരിക്കുന്നു. മകന്റെ ഇന്റർവ്യൂ നല്ല രീതിയിലുള്ള ചങ്ങത്തൂർ വിളിച്ചിരുന്നു. ചേച്ചിയുടെ മകനെ കിട്ടുവാനുള്ള സബ്ജക്ട് കിട്ടണം. ചേച്ചിയുടെ മകൾക്ക് സുഖമായിട്ടൊരു പ്രസവം നടക്കണം. അതുപോലെ ഒരു മനോജ് തിരുവല്ല ഒരു ഹോസ്പിറ്റലിൽ നിന്ന്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചത്. പിതാവ് ടി എം ചാക്കോ ന്യൂമോണിയ കൂടി വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അതുപോലെ പുനലൂരിൽ നിന്ന് മേഴ്സി എന്നൊരു സഹോദരി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഭർത്താവിന് ഷുഗർ നിമിത്തം കാഴ്ചക്കുറവ് സംഭവിച്ചിരിക്കുന്നു. മകനെ കർത്താവിൻ്റെ വേലയിൽ ആണ് അധ്വാനിക്കുന്നത്. കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി സാമ്പത്തികമായ ദൈവം വഴികളെയൊക്കെ തുറക്കുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് തെരേസ എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നത് സാമ്പത്തികമായ പ്രയാസം നിമിത്തം കുറച്ച് സ്വർണം ബാങ്കിൽ വെച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തിരികെ എടുക്കാൻ പറ്റുന്നില്ല. ദൈവം പുതിയ വഴികളെ തുറക്കാൻ വേണ്ടി പ്രത്യേകം നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. മകൾ റിനു ലണ്ടനിൽ താമസ സൗകര്യം ഇല്ലാതെ ഭാരപ്പെടുന്നു. വത്സല കോതമംഗലത്തു നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്ന യൂറിനറി ബ്ലാഡറിന് ഓപ്പറേഷൻ കഴിഞ്ഞു, പൂർണ്ണ സൗഖ്യം ലഭിക്കണം.
അതുപോലെ അമ്മണിപ്പോൾ എറണാകുളത്ത് നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്ന 9% സ്ഥലം വിൽക്കാനുണ്ട്. അവരുദ്ദേശിക്കുന്ന 5.5 crore rupees ലഭിക്കണം. ഹസ്ബൻഡ് മാനസാന്തരം ഉണ്ടാകണം. ഈ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഇന്ന് പകൽ കാലം കർത്താവേ, ഞങ്ങൾ ഈ പ്രാർത്ഥി ഓരോ വിഷയങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, പുത്തൻ സാമ്പത്തിക വഴികൾ തുറക്കപ്പെടട്ടെ, രോഗങ്ങൾ മാറട്ടെ, സാമ്പത്തിക വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവേ, ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തിനു വേണ്ടിയും ഓരോ കുടുംബത്തിന് വേണ്ടിയും ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അത്ഭുതകരമായി നിന്റെ സാന്നിധ്യം ആ കുടുംബത്തിൽ ഇറങ്ങട്ടെ. അത് വിടുതലായി, അത് ദൈവശക്തിയായി വ്യാപരിക്കട്ടെ. അവിടെ നിന്നും ജീവിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മെയ് 3rd ആദ്യത്തെ ശനിയാഴ്ച നമ്മള് രാവിലെ 8:30 ഉച്ചയ്ക്ക് 2:30 സമയത്ത് സത്യൻ മെമ്മോറിയൽ ഹാളില് പാസ്റ്റർ സാമും ടീമും നമ്മൾ പ്രേയിങ് കേരള ടീം ഒരുമിച്ച് അവിടെ കാണും. തീർച്ചയായിട്ടും താങ്കൾ ജോലിക്ക് പോകേണ്ടവർക്ക് രാവിലെ തന്നെ അവിടെ കടന്നു വരാം. അതുകൊണ്ടാണ് ഞങ്ങൾ 8:30 ഉച്ചയ്ക്ക് 2:30 സമയത്ത് അവിടെ ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും കടന്നു വരണം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാമുകൾ ഒരു ദിവസം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 7 കഴിഞ്ഞുള്ള സമയത്ത് നമ്മളെ വിളിക്കണം, നിങ്ങൾ അറിയിക്കണം. അതുപോലെ നമ്മുടെ ടീം 300 നമ്മൾ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും ബാക്കിയൊരു ഭീമമായ ഒരു എമൗണ്ട് നമുക്ക് കൊടുക്കണം. അടുത്ത 5 അത് നമ്മൾ ഒരുമിച്ച് അത് കൊടുത്തു തീർക്കും. നമുക്ക് അതിനുവേണ്ടി വിശിക്ഷാൻ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയുള്ള പണം ഇവിടെ വരണം. താങ്കളും നമ്മളും ഞങ്ങളും ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് അത്ഭുതം ചെയ്യും. നമുക്കിപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതിനകത്ത് 1 മുതൽ അനേകം സാമ്പത്തികം തന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതിനകത്ത് കൈനീട്ടി ഓരോ വ്യക്തികളെയും കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ കരം ഓരോരുത്തരുടെ മേലും ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കുടുംബാംഗങ്ങളെ കർത്താവ് ഞങ്ങളുടെ കൂടെ കൈത്താങ്ങുന്ന ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവരുടെ എല്ലാ കുടുംബത്തിലും പരിശുദ്ധാത്മാവിന്റെ വലിയ കരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകം തകർന്നവർക്ക്, അനേകം മാനസികമായി തകർന്നവർക്ക്, കർത്താവേ, പ്രതികൂലത്തിലൂടെ പോകുന്നവർക്ക്, കർത്താവേ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് കർത്താവ് ആശ്വാസമാകുന്ന കർത്താവേ, നിന്റെ കരം വീണ്ടും കർത്താവ് വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ടീം 300 യേശുവിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് ജോയിൻ ചെയ്ത ഓരോ വ്യക്തികളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 3rd നടക്കുന്ന മീറ്റിംഗിന്റെ മേൽ കർത്താവിന്റെ വലിയ കരം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവേറ്റ് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്ക് പ്രയോജനം ചെയ്യുന്ന നിലയിൽ ടൂറിസ്റ്റുകളുടെ, വിദേശികളുടെ സന്ദർശനം അത് വീണ്ടും വർദ്ധിച്ചു വരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. 23,000 crores 2014 അത് മാറിയിട്ടുണ്ട് എന്ന പത്രത്തിൻ്റെ വാർത്ത നമുക്ക് ലഭിക്കുന്നു. മാത്രമല്ല അപ്പോൾ തന്നെ 18 tornadoes ripped through US. Washington, powerful tornadoes killed at least 18 people as they flipped cars, ripped up homes and uprooted trees across South Central United States, emergency officials reported on Monday. Tornado nimittam, kodukkattu nimittam, anegam nashanashtangal US il mattu pala sthalangalilayittu undayikkondirikkunnu. Adodoppam thanne Egypt il innathe Egypt il veettu koota vadashiksha vidhi ithavana 683 എന്ന മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെ വിലപിക്കുന്ന കുറച്ച് സ്ത്രീകളുടെ പടങ്ങളോട് പണത്തോടുകൂടെ അങ്ങനെയുള്ള വാർത്ത വന്നിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സ്ഥിതിവിശേഷം എല്ലാം മാറി സമാധാനവും സ്വസ്ഥതയുമുള്ള ഒരു അന്തരീക്ഷം ഉളവാകേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും ഇന്ത്യൻ എക്സ്പ്രസിന്റെ 11th പേജിലും തായ്വാൻ പോലീസ് ഫയർ വാട്ടർ കാനോൺ അറ്റ് ഡെമോൺസ്ട്രേറ്റേഴ്സ് വാറ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട് ഔട്ട്സൈഡ് ടൈപായ് റെയിൽവേ സ്റ്റേഷൻ. ഓ, എത്രമാത്രം ആളുകളെ ഏതെല്ലാം നിലയിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സമാധാനം ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും ഉണ്ടാകണം. 2 യേശുവിൽ വിശ്വസിക്കുന്നതിന് അടയാളമായി ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ സമാധാനവും ക്രമവും ഈ രാജ്യങ്ങളിൽ വരട്ടെ. ലോർഡ്, വി പ്രേ ഫോർ എവ്രി വൺ ഹു ഇസ് അഫക്റ്റഡ് വിത്ത് ടൊർണേഡോസ് ആൻഡ് നാച്ചുറൽ കലാമിറ്റീസ്, ലോർഡ്, ഇൻ യുഎസ് ആൻഡ് അതർ നേഷൻസ് ഓഫ് ദ വേൾഡ്.
We pray, Father, that the Spirit of the Lord will comfort them, restore everything that they have lost, Lord. Karthave, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഉണ്ട്, ഇന്ത്യയിൽ നിന്നുള്ളവർ ആ റീജിയനിൽ താമസിക്കുന്നുണ്ട്. കർത്താവെ, അവിടുന്ന് അവരെ സഹായിക്കണമേ. പ്രത്യേകിച്ച് നിന്റെ സമാധാനവും നിന്റെ കരുതലും അവരുടെ മേൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈജിപ്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുസ്ഥിതിയിൽ നിന്ന് അവിടുന്ന് വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ക്രമം അവിടെ ഉണ്ടാകട്ടെ. ഉക്രൈനിൽ പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും അങ്ങ് അറിയുന്നു. യേശുവെ, അവിടുത്തെ കരം ആ വിഷയത്തിന്റെ മേൽ നീട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. മിഡിൽ ഈസ്റ്റിൽ ദൈവത്തിന്റെ സമാധാനം, ലോകരാജ്യങ്ങൾ ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ലോകരാജ്യങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യം ഇന്ത്യ അനുഗ്രഹിക്കപ്പെടും. Let our nation India be blessed in Jesus name. 100% divine order be there in every strata of our nation, O Lord. അവിടുന്ന് അത് ചെയ്താട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. മഹത്വം മുഴുവൻ അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ പിതാവേ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഷാജി വാഴക്കുളത്ത് വിളിച്ചിരിക്കുന്നു, വസ്തുവിന്റെ വിൽപ്പന നടക്കണം. അതുപോലെ കുഞ്ഞുമാൻ മാന്നാർന്ന് വിളിച്ചിരിക്കാണ്, ഷുഗർ ശരീരം മുഴുവൻ വേദനയാണ്, കുടുംബം അനുഗ്രഹിക്കപ്പെടണം. തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഹസ്ബൻഡിന് വയറുവേദന വിളിച്ചു പറഞ്ഞിരിക്കുന്ന ലോൺ സാങ്ഷൻ ആകണം, തടസ്സങ്ങൾ മാറണം. അവരുടെ 33-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അതുപോലെ വെള്ളനാട് സരോജം എന്നൊരു സരോജം വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, ഷുഗർ വിട്ടുവിട്ട് പനി വരുന്നു, അത് നിമിത്തം ശരീരത്തിന് വലിയ തളർച്ച. രണ്ട് ആൺമക്കളുണ്ട്, രണ്ടുപേരും മദ്യപാനികളാണ്. അത് നിമിത്തം കുടുംബത്തിൽ സമാധാനമില്ല, പ്രത്യേകം പ്രാർത്ഥിക്കണം. വെള്ളനാട് മിനി എന്നൊരു സഹോദരി പ്രാർത്ഥനയ്ക്ക് വിളിച്ചിരിക്കുന്നത്, കൈക്ക് വലിയ വേദന അനുഭവിക്കുന്നു, ഭർത്താവിന് നടുവേദന, കാൽമുട്ടിന് നീര്, മക്കളുടെ പഠനം അനുഗ്രഹിക്കപ്പെടണം. നമുക്ക് ഈ വിഷയങ്ങളെല്ലാം സമർപ്പിച്ച് ഓരോരുത്തരെയും കർത്താവെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ കുടുംബജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ ഈ ഓർഡറിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സകല വിഷയങ്ങൾക്കായി ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ സൗഖ്യം കർത്താവെ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വായിക്കപ്പെട്ട കർത്താവ് ഓരോ വിഷയങ്ങളെയും യേശുവെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും കർത്താവെ നിന്റെ നിറവ് പകർന്നാട്ടെ, അങ്ങയുടെ കൃപ പകർന്നാട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും സൗഖ്യം ആരോഗ്യം ബലവുമുള്ളവരായി തീരട്ടെ, ദൈവിക സമാധാനത്തെ നിറയട്ടെ. മദ്യപാനികളുടെ കുടുംബത്തിൽ മേൽ കർത്താവെ അങ്ങനെ ഒരു വിടുതൽ അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമ മഹത്വത്തിനായി തീരണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. അപ്പ മദ്യപാനത്താൽ വിഷമിക്കുന്നു, പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. സിനി സുരേഷാണ് ബാംഗ്ലൂരിൽ നിന്ന് അറിയിക്കുന്നത്. പെരുമ്പാവൂർ നിന്ന് അറിയിക്കുന്നു, തൊണ്ടയിൽ ക്യാൻസറിനാൽ വിഷമിക്കുന്നു, പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വിമലകുമാരി ട്രിവാൻഡ്രത്തു നിന്ന്, ഭർത്താവ് 30 വർഷമായി പുകയിൽ ഉപയോഗിക്കുന്നു, പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കെസ്സി എറണാകുളത്തു നിന്ന് പ്രാർത്ഥിക്കുന്നു, കേരളത്തിൽ പ്രാർത്ഥിച്ചു വായി തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു, യേശു പൂർണ്ണ സൗഖ്യം നൽകി. മേരി ജോർജ് ട്രിവാൻഡ്രത്തു നിന്ന് അറിയിക്കുന്നു, ഹൗസ് ഓണറിന്റെ ഭാര്യ സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നുപോയി, ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയം പ്രൈ കേരളയിൽ പ്രാർത്ഥിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം വലിയ മാറ്റങ്ങൾ, പരസഹായം കൂടാതെ നടക്കുവാൻ തുടങ്ങി. യേശുവെ നന്ദി. ആംബുലൻസിൽ കൊണ്ടുപോകുന്ന രോഗികൾക്ക്, അവരുടെ ആശ്രിതർക്ക്, എത്രയോ ആംബുലൻസിൻ്റെ ഉടമസ്ഥരോ അല്ലെങ്കിൽ ഡ്രൈവേഴ്സോ നമ്പറുകൾ, ബ്രേക്കറിൻ്റെ നമ്പറുകൾ കൊടുക്കുന്നു. ആ ജോലി ചെയ്യുന്നവരെ യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ അഭിനന്ദിക്കുമ്പോൾ ആശുപത്രികൾ പ്രൈങ്കേരളയുടെ നമ്പറുകൾ ഇന്ന് ലഭ്യമാണ്. ആളുകൾ തമ്മിൽ കൈമാറുന്നത് പ്രൈങ്കേരളയുടെ നമ്പറാണ്. ഇത് ഞങ്ങളുടെ പരസ്യം കൊണ്ടല്ല, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി മാത്രം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. കാലിലെ ഞരമ്പിന് തടിപ്പ്, ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാകണം. ബെന്നി തിരുമല്ല കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു, പ്രാർത്ഥിക്കണം. കൊച്ചുമോൾ മാവേലിക്കര് ലിവറിന് പ്രോബ്ലം ഉണ്ട്, മകൾ വിദേശത്ത് മൂക്കൽ ദശ വളരുന്നു. ഭർത്താവ് ജോസഫ് വീണ് കാലിന് പരുക്ക്, നീരുണ്ട്, നടക്കുവാൻ പ്രയാസം. ഓ മൂലമറ്റത്തുനിന്ന് ആനി 2 ലക്ഷം രൂപ കടം, ഭർത്താവിന്റെ മദ്യപാനം. വിജയകുമാർ നെയ്യാറ്റിങ്ങിന് വസ്തുവിന്റെ വിൽപ്പന നടക്കണം, ഹെർണിയ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ പ്രൈങ്കേരളയിൽ പ്രാർത്ഥിച്ചു. ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ വേണ്ടെന്ന് ഡോക്ടേഴ്സ് തോംസനാണ് വെള്ളനാട് എന്ന് അറിയിക്കുന്നത്. 100 കണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രൈങ്കേരളയിലേക്ക് ലോകരാജ്യങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം.
നാളെ പ്രഭാതത്തിൽ വീണ്ടും ദൈവകൃപയോടെ നമുക്ക് ഒന്നിച്ച് ഇതേ സമയം ഹാർവസ്റ്റ് ടെലിവിഷനിൽ prayingkerala.com prayingindia.com എന്നീ വിലാസങ്ങളിൽ വീണ്ടും നമുക്ക് ഒന്നിച്ചുകൂടാം. ഏതു സമയത്തും ലോകരാജ്യങ്ങളിൽ ഉള്ള പ്രിയപ്പെട്ടവർക്ക് prayingkerala.com prayingindia.com ഇന്നത്തെയും ഈ ദിവസങ്ങളിലെ എല്ലാ ശുശ്രൂഷകളും താങ്കൾക്ക് ലഭ്യമാണ്. മറ്റനേക മെസ്സേജുകൾ ശുശ്രൂഷകൾ ഇറ്റ്സ് അവർ ടൈം TV / യൂട്യൂബിൽ താങ്കൾക്ക് ലഭ്യമാണ്. 2 മണിക്കൂർ 3 മണിക്കൂർ ദൈർഘ്യമുള്ള ശുശ്രൂഷകൾ മെസ്സേജസ് എല്ലാം ആ ചാനലിൽ ലഭ്യമാണ്. ഇന്റർനെറ്റിലൂടെ അത് താങ്കൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കമോ, 2 കരകളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ, ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ന് രാവിലെ വന്നുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് പ്രാർത്ഥന വിഷയങ്ങൾ അത് പ്രദാനം ചെയ്യുന്ന ജീവിതങ്ങളെ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഈ പകൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അവരുടെ മേൽ അവിടുത്തെ സൗഖ്യം പകർന്നാട്ടെ. രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ അവർ ഓരോരുത്തരും അനുഭവിക്കട്ടെ. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ പിതാവേ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ്സ് ബ്ലെസ്സിംഗ്സ് ആർ വിത്ത് യു. ജീസസ് ഈസ് വിത്ത് യു. യേശുവിൻ്റെ അനുഗ്രഹങ്ങളും യേശുവിൻ താങ്കളോട് കൂടെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം ഉണ്ടാകട്ടെ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാൻ മറക്കരുത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുത പ്രവർത്തിക്കും. 2 കരങ്ങളും യേശുവേ, നീ എത്ര നല്ലവൻ. യേശുവേ, നീ എത്ര നല്ല